ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്ക് എല്ലാവർക്കും ഇന്ന് ഗിത്താർ പഠിച്ചാലോ? ഗിത്താർ എങ്ങനെയാണ് എളുപ്പത്തിൽ പഠിക്കുന്നതെന്ന് നമുക്ക് പരിചയപ്പെടാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഹലോ എവരിവൺ, ഗിറ്റാറും അതേപോലെയുള്ള മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്, കീബോർഡ്, വയലിൻ, ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ശരിക്കും ഗിറ്റാറിനകത്ത് തിയറി ആയിട്ട് നമ്മൾ പഠിച്ചു പോകുമ്പോഴത്തേക്കും ഒരു പുതിയ ആൽഫബറ്റ് പഠിക്കുന്ന പോലെ, എ ബി സി ഡി ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ അതിന്റെ മാനുസ്ക്രിപ്റ്റും അതിന്റെ ബുക്സും ഒക്കെ നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് അതിലേക്ക് എഫേർട്ട് ഇടണം. കുറെ അതിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാലാ മാത്രമേ അതിന്റെ തിയറി എല്ലാം പഠിച്ച് നമുക്ക് നല്ലൊരു ഒരു ഗിറ്റാറിസ്റ്റ് ആയിട്ട് നമുക്ക് വരാൻ പറ്റുള്ളൂ. പക്ഷെ എങ്ങനെ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളരെ ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് തിങ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത്, മിക്ക ആൾക്കാരും ആഗ്രഹിക്കുന്നത് കുറച്ച് ടൈം ഒന്ന് റിലാക്സ് ചെയ്യാനും ഒന്ന് ഒരു പാട്ടൊക്കെ പാടി വായിച്ച് ഒരു ഒരു ഫ്രീ ആവാനും ഈ ബിസി ലൈഫിൽ നമുക്കൊരു ഒരു എൻജോയ്മെന്റ് കിട്ടാനും ഒക്കെയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലത് ഗിറ്റാറിന്റെ കോഡ്സ് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ കോഡ്സ് തന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു റിതം ഗിറ്റാറിസ്റ്റ് പോലെയായി മാറും, കോഡ്സ് മാത്രം വായിക്കാൻ പറ്റുള്ളൂ. പക്ഷെ കോഡ്സിന്റെ കൂടെ തിയറി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഇതൊരു ഈസി ടെക്നിക്കാണ്, ഒരു ഒരു എളുപ്പ വഴിയാണ്, ഒരു ഷോർട്ട് കട്ട് മെത്തേഡും കൂടിയാണ് പെട്ടെന്ന് ഗിറ്റാർ പഠിച്ചെടുക്കാനായിട്ടുള്ളത്. അപ്പൊ ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ബേസിക് ചെയ്യാൻ പറഞ്ഞുതരാം. നമ്മള് ഇവിടെ അയർലൻഡിലൊക്കെ നമ്മൾ സ്ഥിരം പള്ളിയിൽ കൊയറിലൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് വെൽക്കം ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. ഓൾമോസ്റ്റ് മിക്ക കൊയറിലും നമ്മൾ വായിച്ച് കേൾക്കാറുണ്ട്. അപ്പൊ ഈ ഒരു സോങ് ശരിക്കും നമുക്ക് ഈ മേജർ സ്കെയിലില് പാടി വായിക്കാൻ പറ്റും. ഈ ഒരു കോഡ്, ഈ ഒരു സോങ് വായിക്കണമെങ്കിൽ നമുക്ക് രണ്ട് കോഡിന്റെ വെച്ചിട്ട് നമുക്ക് ഇ മേജറും ഒരു എ മേജറും വെച്ചിട്ട് ഈ ഒരു സോങ്ങിനെ ഫുള്ള് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പം നമ്മൾ തന്നെ പാടി വായിക്കുന്ന ഒരു ശൈലിയിൽ അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, ഗിറ്റാർ പാടി വായിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, അല്പസ്വല്പമൊക്കെ പാടുന്ന ആൾക്കാരാണെങ്കിൽ, ഈ കോഡ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ശ്രുതി തെറ്റാണ്ട് ആ ശ്രുതിയിൽ തന്നെ നമുക്കത് പാടി വായിക്കാനായിട്ട് നമുക്ക് പറ്റും. അതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചത്. അപ്പൊ ഈ മേജർ എന്ന് പറഞ്ഞൊരു കോഡ് വളരെ എളുപ്പമായിട്ടുള്ളൊരു കോഡാണ്. നമുക്ക് ഈ മൂന്ന് ഫിംഗേഴ്സ് മാത്രം മതി. ഇതിന്റെ പൊസിഷൻ മാത്രം നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് വളരെ എളുപ്പം വായിക്കാൻ പറ്റുന്ന ഒരു കോഡാണ്. അപ്പൊ ഇതിന്റെ ഒരു പൊസിഷൻ, ഈ മേജറിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ ഈ മൂന്ന് ഫിംഗേഴ്സിനെ ചുമ്മാ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു പൊസിഷനാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മുടെ ഗിറ്റാറിന്റെ സ്ട്രിങ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ തേർഡ് സ്ട്രിങ് താഴേന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ തേർഡ് സ്ട്രിങ് ഫസ്റ്റ് ഫിംഗർ വെച്ചിട്ട് പിന്നെ ഈ ഫോർത്തും ഫിഫ്ത് സ്ട്രിങ്സ് അവിടെ നമ്മൾ ഈ രണ്ട് ഫിംഗേഴ്സും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കോണാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പൊസിഷൻ കിട്ടും. ഈ മേജറിന്റെ പൊസിഷൻ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അതിന്റെ പൊസിഷൻ നിങ്ങൾക്ക് കിട്ടും. ഞാൻ അതിന്റെ ഒരു പൊസിഷൻ ഇതിനകത്ത് ഞാൻ കാണിക്കുകയും ചെയ്യാം ഏതാണ് ആ പൊസിഷൻ എന്നുള്ളത്. അപ്പൊ വളരെ എളുപ്പത്തിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് സ്റ്റംപ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കോണാണ് ഇ മേജർ. അതേപോലെ തന്നെ ഈ സെയിം വേറൊരു പൊസിഷനാണ് എ മേജർ. ഈ രണ്ട് പൊസിഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് സോങ്സുകൾ ഇതിനകത്ത് വായിക്കാൻ പറ്റും. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം. പൊസിഷൻ പിക്ക് ചെയ്ത് എടുക്കുവാണെങ്കിൽ ഈ പാട്ടും കൂടി ഇതിന്റെ കൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിത്തിൻ ഒരു 2 മന്ത്സിനുള്ളിൽ ഒരു 2 മാസം കൊണ്ട് നമുക്ക് ഈ 2 കോഡ് വെച്ച് തന്നെ ഈ പാട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ പാട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പയ്യെ പയ്യെ ഇ മേജർ എ മേജർ അടുത്ത് ഡി മേജർ ജി 7 അങ്ങനെ പല പല സാധനങ്ങൾ പഠിച്ച് പഠിച്ച് കോഡ്സ് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പ്ലസ് ഇതിന്റെ കൂടെ നമ്മൾ തിയറിയും കൂടിയും സൈഡിൽ പഠിച്ചു വരുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഗിറ്റാറ് പഠിച്ചെടുക്കാനായിട്ട് അത് മേ ബി ഒരു 6 മന്ത്സ് കൊണ്ടൊക്കെ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് സോങ്സുകൾ നമുക്ക് വായിക്കാനും കുറച്ച് കോഡുകൾ പഠിക്കാനും പ്ലസ് കുറച്ച് ബേസിക് തിയറിയും പഠിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ് എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ പഠിപ്പിച്ചിരിക്കുന്ന പിള്ളേരുടെ എക്സ്പീരിയൻസിൽ നിന്നും എല്ലാം എനിക്ക് മനസ്സിലായത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഗിറ്റാർ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഞാനിവിടെ അയർലൻഡിലുള്ളതാണ്, ലിമറിക്കിലാണ് എന്റെ സ്ഥലം. താങ്ക് യു.